നമസ്കാരം. ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന ഒരു വ്യക്തിയെ സി പി ഐ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ തീരുമാനമെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് ഇനി പുതുക്കണ്ട, പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ അദ്ദേഹം എടുത്ത നിലപാടുകൊണ്ട് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് ഇടക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. സി പി ഐയുടെ ആ നിലപാടിനെ പൊതുവെ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരുതരം നമ്പറാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. സി പി ഐ എന്ന പാർട്ടി എന്താണ് കരുതിയിരിക്കുന്നത്? നിങ്ങൾ ഈ നാട്ടിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ള തോന്നൽ ഇപ്പോഴും കുറച്ച് നേതാക്കന്മാർക്കുണ്ട്. ആകെ 4, 3, 7 സ്ഥലങ്ങളിലുള്ള ഒരു കൊച്ചു പാർട്ടിയാണ് സി പി ഐ. സി പി എം എന്നൊരു പാർട്ടിയുടെ തണലിൽ വളരുന്നൊരു പാർട്ടി. അവിടെ ജയശങ്കർ എന്നൊരു വ്യക്തിയെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പൊതു പരിപാടിയുണ്ട്, അതായത് ചീഫ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിഷ്പക്ഷനാണെന്നൊക്കെ പൊതുവെ വരുത്താൻ ശ്രമിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. കുറച്ച് മാധ്യമങ്ങളിലിരുന്ന് അദ്ദേഹത്തിന് വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ട് പോലെ പറയുന്ന ഒരു ശൈലി അദ്ദേഹം കുറെ കാലമായി അവലംബിക്കുകയാണ്. അതിന് അദ്ദേഹം പൊതുവെ സ്വീകരിച്ചിരുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് ഈ സി പി എമ്മിനെയും പിണറായി വിജയനെയൊക്കെ പറഞ്ഞാൽ നല്ല മാർക്കറ്റ് കിട്ടുമെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അത്തരം വിഷയങ്ങളിലെല്ലാം ചാനൽ ചർച്ചകളിൽ ചെന്നിരുന്ന് ഒരു നിഷ്പക്ഷനെ പോലെ സി പി ഐയുടെ ഭാഗമായി നിന്ന് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പല തവണ സി പി എം അത് പറഞ്ഞു വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇത്തരം രീതികൾ അവലംബിക്കുന്നത് അത് മുന്നണിക്കുള്ളിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് പല തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും സി പി ഐ അത് മുഖവിലക്കെടുത്തില്ല. പക്ഷേ കുറച്ച് നാൾ മുമ്പ് സി പി ഐ ആ കാര്യം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുന്ന തീരുമാനം പൊതുവെ ഇടത് ക്യാമ്പുകളിൽ സ്വീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ഇതൊരു ഉടായിപ്പാണെന്ന് ഇപ്പൊ ബോധ്യപ്പെടുകയാണ്. ഈ ജയശങ്കറിന്റെ പരാതി കൺട്രോൾ കമ്മിറ്റി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ അത് റദ്ദാക്കിയിരിക്കുകയാണ്. കാര്യം 4, 3, 7 ആൾക്കാരാണ് ഈ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത്. എത്ര ജില്ലയിൽ സാന്നിധ്യം അല്ലെങ്കിൽ പ്രാതിനിധ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇത്രയും എം എൽ എമാരെയൊക്കെ എങ്ങനെ ജയിപ്പിച്ചെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സി പി എമ്മിന്റെ തണൽ കൊണ്ട് മാത്രമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ലെങ്കിൽ അവർ സ്വമേധയാ പ്രഖ്യാപിക്കട്ടെ ഒറ്റയ്ക്ക് മത്സരിച്ച് എത്ര സീറ്റുകൾ ജയിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോ ഈ കൈപ്പറ്റുന്ന ആനുകൂല്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു നന്ദിയും അതിനോടുള്ള ഒരു കടപ്പാടൊക്കെ ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഈ ഇത്തിളിന്റെ സ്വഭാവം കാണിക്കരുത്. അതായത് ഇരിക്കുന്ന കൊമ്പിനെ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ഈ മനോഭാവം അത് ഒരു കാലത്തും അംഗീകരിച്ചു തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആകെ 14 എം എൽ എമാരോളമാണ് ഇപ്പോൾ സി പി ഐയുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. ആ 14 എം എൽ എമാരെ ജയിപ്പിച്ചെടുക്കാൻ സി പി ഐക്ക് എത്ര പ്രവർത്തകരാണ് ഉള്ളത്? AISF എന്ന സംഘടനയും AIYF എന്നുള്ള യുവജന സംഘടനയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കോളേജ് ക്യാമ്പസുകളിൽ നിങ്ങളുടെ സാന്നിധ്യം എത്രയുണ്ട്, നിങ്ങളുടെ രണ്ടാം തലമുറ എത്രത്തോളം വളർന്നു വരുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോ നിങ്ങളുടെ വളർച്ച ഒരുപക്ഷെ കോൺഗ്രസുമായി താരതമ്യം ചെയ്യണമെങ്കിൽ ആ നിലയ്ക്ക് മാത്രമാണ്. പിന്നെ ഈ മുന്നണി സംവിധാനത്തിൽ നിന്ന് സി പി എം എന്നൊരു വലിയ പാർട്ടിയുടെ ഭാഗമായി നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയ മൈലേജ് ഈ നാട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സംവിധാനത്തെ മോശമാക്കി കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ശക്തിയുക്തം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടുള്ള ബാധ്യത നിങ്ങളുടെ തോളിലുണ്ടെന്ന് കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ ഇത്തരം വിഴുപ്പുകളെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ളവർക്ക് ചേരുന്ന പേര് അതാണ്. ഇത്തരം വിഴുപ്പുകളെയൊക്കെ നിങ്ങൾ പേറിക്കൊണ്ട് എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സി പി എമ്മിനെ കൊട്ടാൻ വേണ്ടി ഒരു ആയുധം കയ്യിലില്ലാത്തതിന്റെ പ്രശ്നമാണോ? ഇങ്ങനെ സി പി എം വിട്ടുപോകുന്നവരെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, കുറ്റം പറയുന്നില്ല. സി പി ഐ വിട്ടുവന്നവരൊക്കെ സി പി എമ്മിലേക്ക് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് ഈ സംവിധാനത്തെ പരസ്യമായി വിമർശിക്കുക, മാധ്യമങ്ങളിൽ പോയി നിന്ന് ഇതിനെക്കുറിച്ച് ഒരു തരത്തിലും പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുക, പറയുന്ന വ്യക്തിയുടെ വിശ്വാസ്യത കൂടി ഒന്ന് നോക്കണം. സാബു മൊലാളിയുടെ കാര്യം വന്നപ്പോൾ സാബുവിന് പൂവിട്ട് വാഴിച്ച ഒരു വ്യക്തിയാണ് ഈ ജയശങ്കർ എന്ന് പറയുന്നത്. അതായത് സാബുവിനെ പോലെ ഒരു മികച്ച ഒരു കച്ചവടക്കാരൻ ഈ നാട്ടിലില്ല, മികച്ച വ്യവസായിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ജയശങ്കറാണ്. അതുകൊണ്ട് അവസരവാദത്തിന്റെ കാര്യത്തിൽ ജയശങ്കറിനെ മാറ്റിവെച്ചിട്ടേ മറ്റാരുടെയും പേര് പറയാൻ പറ്റൂ. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നവരെ വളരെ മോശം രീതിയിൽ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ അദ്ദേഹം നടത്തുന്ന പദപ്രയോഗങ്ങൾ ഈ നാട് കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഈ നാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി, അതായത് ഒരു കാരണവശാലും ഇദ്ദേഹത്തെ അങ്ങോട്ടേക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സമീപനം, സ്വഭാവം, ഇത് കാട്ടുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിയിലേക്ക് വലിച്ചു കയറ്റിയത്? ഒരു പക്ഷേ ബി ജെ പിയോടൊപ്പം പോകാനായിട്ടുള്ള തീരുമാനമെടുത്തിരുന്നതാണ്. ബി ജെ പിക്ക് അനുകൂലമായി കുറച്ച് ദിവസം ചാനൽ ചർച്ചകളിലൊക്കെ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ പോലുള്ള വിഴുപ്പുകൾ അല്ലെങ്കിൽ പാഴ് വ്യക്തിത്വങ്ങൾ, ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന ഇത്തരം മനോഭാവക്കാർ,
ഇവരെയൊക്കെ ഒരുപക്ഷെ ചുമക്കുന്നത് തന്നെ ഈ നാറുന്നവനെ പേറിയാൽ പേറുന്നവനും നാറുമെന്ന് ഈ നാട്ടിൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് ജയശങ്കർ എന്ന് പലകുറി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. സി പി എം അദ്ദേഹത്തെ ബഹിഷ്കരിച്ചിരിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ സി പി എം ആ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന പൊതു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇതിനകത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ ചോറുമുണ്ടുകൊണ്ട് കൂറ അപ്പർ സൈഡിൽ കാണിക്കുന്ന ഒരു നിലപാടുകാരനാണ്. അതുകൊണ്ട് ജയശങ്കറിനെ തിരിച്ചെടുത്ത സി പി ഐ ഈ നാട്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങളെ നിങ്ങൾക്ക് അർഹിക്കാത്ത രീതിയിലേക്ക് വളർത്താൻ ശ്രമിക്കുന്ന ഒരു സംവിധാനത്തെ നിങ്ങൾ കടക്കൽ കത്തിവെക്കുകയാണ്. ഒരുപക്ഷെ പഴയ വാചകങ്ങൾ പറയും പോലെ വെട്ടിയ മഴ മറന്നാലും വെട്ടേറ്റ മരം അത് മറക്കില്ല. അതുകൊണ്ട് ജയശങ്കർ ഈ നാട്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സി പി എമ്മിന് മറന്നുപോകാൻ പറ്റത്തില്ല. ആ രീതിയിൽ പരിക്കേൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി എത്ര അരിയിട്ട് വാഴിക്കാൻ ശ്രമിച്ചാലും ജയശങ്കറിനെ പോലൊരു വ്യക്തിയെ വിഴുപ്പ് ഭാണ്ഡമെന്നല്ലാതെ മറ്റൊരു പേരിൽ വിളിക്കാൻ കഴിയില്ല എന്നുള്ള സി പി എമ്മിന്റെ നിലപാട് ശരിയാണെന്ന് മാത്രമേ അവരുടെ അനുഭവത്തിന്റെ പരിജ്ഞാനത്തിൽ പറയുമ്പോൾ അതിനെ ശരിവെക്കുക മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ള വസ്തുത സി പി ഐ മറക്കാതിരിക്കുന്നത് നന്നായിരിക്കും.